والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة بإذن ربهم صدق الله العظيم وصدق رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. راقبوا ليلة القدر في النصف في العشر الأواخر من رمضان، പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ, ഏത് ബുദ്ധിജീവിയായ മനുഷ്യനും ലാഭം കിട്ടുന്നത് കേട്ടാലും അറിഞ്ഞാലും അതിലേക്ക് ഓടുന്നവരാണ്. പ്രകൃതി അങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ ഒരു വലിയ ചന്ത വരുന്നു എന്ന് കേട്ടാൽ അവിടെ എന്തെങ്കിലും നല്ലൊരു കച്ചവടവുമായിട്ട് പോകാൻ, കച്ചവടക്കാരനെ പ്രേരിപ്പിക്കുകയാണ്. ഗൾഫ് രാജ്യത്ത് ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ പണി ആരംഭിക്കുന്നു, അവിടെ ആയിരങ്ങൾ ജോലി ചെയ്യും എന്ന് കണ്ടാൽ അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ കട കിട്ടാൻ ആളുകൾ ഓടുകയാണ്. ഇത് പ്രകൃതിയാണ്, മനുഷ്യൻ്റെ പ്രകൃതിയിൽ അങ്ങനെയുള്ളതാണ്. അതിൽ തെറ്റ് പറയാനില്ല. കച്ചവടം ചെയ്യുന്നവർ ലാഭം കിട്ടുന്നത് നോക്കിയിട്ട് ഓടുക എന്നത് അവരുടെ പ്രകൃതിയാണ്. അത് ഇസ്ലാം വിരോധിച്ചതും അല്ല. എന്നാൽ ഞാൻ ഇന്നലെ അല്പകാര്യം സംസാരിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളത് ചിലത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ലൈലത്തുൽ ഖദ്ർ അവസാനത്തെ പത്തിലാണ്. അവസാനത്തെ പത്തിൽ നിന്ന് ഒറ്റയിട്ട രാവുകളിലാണ്. ഈ ഒറ്റ രാവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റ ഇന്നലെ 21-ാം രാവായിരുന്നു. ഒരു രാവ് കഴിഞ്ഞു പോയി. 20 നോമ്പ് എടുത്തു കഴിഞ്ഞാൽ 21-ാമത്തെ രാവ്, അത് ലൈലത്തുൽ ഖദ്ർ ആവാൻ സാധ്യതയുള്ള രാവാണ്. മറ്റ് ചിലർക്ക് ഇന്ന് 21-ാം രാവാണ്. നമ്മൾ നോമ്പ് പിടിച്ച അന്ന് നോമ്പ് പിടിക്കാതെ ഒരു ദിവസം പിന്നിട്ട് നോമ്പ് പിടിച്ച നാട്ടുകാരും ഉണ്ട്. അവർക്ക് ഇന്ന് 21-ാം രാവാണ്. നമുക്ക് 22-ാം രാവാണ്. അപ്പോൾ പിന്നെ അമേരിക്കക്കാരുടെ കഥ ഞാൻ പറഞ്ഞു. അമേരിക്കയിൽ നേരെ ഓപ്പോസിറ്റ്, ഇവിടെ പകലാകുമ്പോൾ അവിടെ രാത്രി. അവിടെ രാത്രിയാകുമ്പോൾ ഇവിടെ പകൽ. അപ്പൊ അവർക്കും ലൈലത്തുൽ ഖദ്ർ ഉണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
അനുയായികൾക്ക് പ്രത്യേകം ബഹുമാനിച്ചുകൊണ്ട് നൽകിയ ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ. ആ ലൈലത്തുൽ ഖദ്റിന് ഇത്രയും സ്ഥാനം കൊടുത്തത് എന്താണ് എന്ന് ഖുർആൻ തന്നെ സൂചിപ്പിച്ചു, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ഖുർആൻ നാം അവതരിപ്പിച്ചത് ലൈലത്തുൽ ഖദ്റിലാണ്. ഖുർആൻ അവതരിപ്പിച്ചത് ലൈലത്തുൽ ഖദ്റിൽ എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദ്ർ മുഴുവനും മഗ്രിബ് മുതൽ ഇശാ വരെ എന്നോ അല്ലെങ്കിൽ എവിടെയുള്ള ലൈലത്ത് ആണ് ഇതൊന്നും അതിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ വറബ്ബുക്കൽ അക്രം അല്ലദി അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാലം യഅലം. ഇത്രയും ഖുർആൻ വാക്യമാണ് ആദ്യമായി ഇറങ്ങിയത്. അത് റമദാൻ മാസത്തിലാണ് ഇറങ്ങിയത്. അപ്പോൾ ഈ ഖുർആൻ ഇറങ്ങിയ കാരണം കൊണ്ട് റമദാനെ അല്ലാഹു തആല ബഹുമാനിച്ചു. ഒരു രാത്രിയിൽ നിന്ന് ഒരല്പസമയം, രണ്ട് മിനിറ്റ് സമയം മാത്രം ഖുർആൻ ഇറങ്ങിയത് കൊണ്ട് ആ രാത്രി മുഴുവനും പുണ്യമുള്ള രാത്രിയായി അല്ലാഹു നിശ്ചയിച്ചു. പോരാ ഷഹ്റു റമളാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, മാസം മുഴുവനും വലിയ സ്ഥാനം കൊടുത്തുട്ട്. ഖുർആൻ ഇറക്കപ്പെട്ട മാസം അതിപ്പറഞ്ഞു തന്നെയാണ്, ഖുർആൻ ഇറക്കപ്പെട്ടല്ല, ഖുർആനിൽ നിന്ന് റമളാനിൽ നിന്ന് പന്ത്രണ്ടാമത്തെ ദിവസം റമളാനിൽ പന്ത്രണ്ടാമത്തെ ദിവസം ആ പന്ത്രണ്ടാമത്തെ ദിവസത്തിൽ അല്പസമയത്താണ് ഖുർആൻ ഇറങ്ങിയത്. പക്ഷെ ഈ അല്പസമയം ഖുർആൻ ഇറങ്ങിയത് കൊണ്ട് ആ രാത്രിക്ക് മുഴുവനും ശ്രേഷ്ഠത കൊടുത്തു. ആ രാത്രി ഉൾക്കൊള്ളുന്ന മാസമാണ് റമളാൻ മാസം എന്ന നിലക്ക് ഈ മാസത്തിനും വലിയ മഹത്വം അള്ളാഹു തആല നൽകി. ഇതുകൊണ്ടാണ് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും അതുപോലെ വലിയ 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 മഹാന്മാരായ പണ്ഡിതന്മാരും മുഴുവനും പറഞ്ഞു, റബീഉൽ അവ്വല് 12-ന് ഇതിനേക്കാൾ എല്ലാം മഹത്വമുണ്ട്. കാരണം ഒരു മിനിറ്റിൽ ഇറങ്ങിയ ഖുർആൻ ആ രാത്രിക്ക് മഹത്വം കൊടുത്തു, ആ രാത്രി ഉൾക്കൊള്ളുന്ന മാസത്തിന് മഹത്വം കൊടുത്തു. എങ്കിൽ ഈ ഖുർആനും റമളാനും ലൈലത്തുൽ ഖദ്റും എല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് അല്ലാഹു നൽകിയതാണ്. അതിനാൽ നബിതങ്ങൾ ഈ ലോകത്തേക്ക് വന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു സംഭവം, ആ സംഭവത്തിനാണ് മഹത്വം കൂടുതൽ ഉള്ളത് എന്ന് എല്ലാ ഇമാമുകളും ഇമാം സുയൂത്തിയെ പോലെ വലിയ വലിയ ആലിഗ്മികളെല്ലാം വ്യക്തമായി പറഞ്ഞു. റബീഉൽ അവ്വല് 12, അതിന് വലിയ മഹത്വമുണ്ട്. അന്ന് റസൂലുള്ളാഹിന്റെ മദഹ് പറയൽ മറ്റു ദിവസങ്ങളിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലമുണ്ട്. അന്ന് സ്വലാത്ത് ചെല്ലുന്നതിന് മറ്റുള്ള ദിവസങ്ങളിൽ സ്വലാത്ത് ചെല്ലുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലമുണ്ട്. അങ്ങനെ ആ രാത്രിയെ എല്ലാവരും ബഹുമാനിക്കുകയും രാത്രിയും പകലും കൂടി, നേരം വെളുക്കാൻ നേരമാണല്ലോ പ്രസവിക്കപ്പെട്ടത്, അപ്പോൾ രാത്രിയും പകലും കൂടി ഉൾക്കൊള്ളുന്ന പ്രഭുവല്ല ഒരു 12, അത് വളരെ മഹത്വം ഉള്ളതാണ് എന്ന് ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് സർവാനി
അങ്ങനെ എല്ലാ കിതാബും നോക്കിയാൽ കാണാം. നമ്മളത് കേട്ടൊന്നും പറയുന്നതല്ല. അത് ഖുർആനിൽ മറ്റൊരായത്തിൽ സൂചിപ്പിച്ചിട്ടും ഉണ്ട്. സൂറത്ത് യൂനുസിലെ ഒരായത്ത്, യാ അയ്യുഹല്ലദീന ആമനു ഖദ് ജാഅതകും മൗഇളത്തും മിർ റബ്ബിക്കും വശിഫാഉ ലിമാ ഫി സുദൂർ വഹുദൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ قل بفضل الله وبرحمته فلذلك فليفرحوا هو خير مما يجمعون എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചു. എന്താണ്, ഒരു മനുഷ്യന് ജീവിതത്തിൽ പലപ്പോഴും സന്തോഷവും മറ്റു പലപ്പോഴും ദുഃഖവും ഉണ്ടാകും. അത് സ്വാഭാവികമല്ലേ? അല്ലേ? ഒരാളുടെ രോഗം മാറിക്കിട്ടി, അപ്പം സന്തോഷമുണ്ടാവും. അള്ളാഹു തആല നമ്മളെ എല്ലാവരുടെയും, ബന്ധപ്പെട്ട മുഴുവൻ മുഅ്മിനീങ്ങളുടെയും രോഗം ശിഫയാക്കി തെരുമാറാക്കട്ടെ. കോവിഡ് രോഗമായാലും അല്ലാത്ത രോഗമായാലും അള്ളാഹു ശിഫയാക്കി തരട്ടെ. അങ്ങനെ ഒരു രോഗം ശിഫയാകുമ്പോൾ മനുഷ്യന് സന്തോഷമുണ്ടാവും. അതുപോലെ വിവാഹം കഴിക്കുമ്പോൾ സന്തോഷമുണ്ടാവും. ഒരു നല്ല വീട് ഉണ്ടാക്കാൻ സാധിച്ചു, അപ്പോഴും സന്തോഷമുണ്ടാവും. അതിൽ താമസിക്കുമ്പോൾ സന്തോഷമുണ്ടാവും. വിവാഹം കഴിക്കുമ്പോൾ സന്തോഷമുണ്ടാവും. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കൂടുമ്പോൾ സന്തോഷമുണ്ടാകും. കുട്ടിയുണ്ടാകുമ്പോൾ വലിയ സന്തോഷമുണ്ടാകും. ഇങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്ന പല ഘട്ടങ്ങളും ഉണ്ട്. ദുഃഖങ്ങളുണ്ടാകുന്ന ഘട്ടങ്ങളുമുണ്ട്. നമുക്കിപ്പോൾ സന്തോഷത്തിൻ്റെ കാര്യം പറയേണ്ടതുള്ളൂ, അതുകൊണ്ട് മറ്റേ ഉദാഹരണമൊന്നും പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാം. അപ്പൊ അള്ളാഹു തആല ഖുർആനിൽ പഠിപ്പിക്കുന്നു, ഈ സന്തോഷം നിങ്ങൾ പ്രകടിപ്പിക്കണം. ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നതിലും അവിടുന്ന് ഖുർആൻ ഓതി കേൾപ്പിച്ചു തന്നതിലും ഉള്ള സന്തോഷം നിങ്ങൾ പ്രകടിപ്പിക്കണം. മറ്റൂറ്റ് കാര്യത്തിനും സന്തോഷം പ്രകടിപ്പിക്കാൻ അള്ളാഹു തആല കൽപ്പിച്ചിട്ടില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ വീടുണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ മക്കളുണ്ടാകുമ്പോഴോ വിവാഹം കഴിക്കുമ്പോഴോ പണം കിട്ടുമ്പോഴോ അങ്ങനെ ജീവിതത്തിൽ എത്രയോ അവസരങ്ങളിൽ സന്തോഷമുണ്ടാകാമെങ്കിലും ആ സന്തോഷം പ്രകടിപ്പിക്കണമെന്ന് ഖുർആൻ കൽപ്പിച്ചിട്ടില്ല. ഖുർആൻ കൽപ്പിച്ചത് രണ്ട് വിഷയത്തിൽ മാത്രമാണ്. അതാ പറയുന്നത്, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഖദ് ജാഅതകും മൗഇളത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് ഉള്ള ഉപദേശം അഥവാ പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് വന്നു. വഹുദൻ വറഹ്മത്തുൽ ലിൽമുഅ്മിനീൻ, നിങ്ങൾക്ക് ഹിദായത്തും റഹ്മത്തുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വന്നു. നമുക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് മൗഇളത്ത് ചെയ്യുന്ന, ഉപദേശം ചെയ്യുന്ന ഖുർആൻ വന്നു. ആ ഖുർആൻ കൊണ്ട് ഉപദേശിച്ച് തരാനും ഖുർആനെ നിങ്ങളെ പഠിപ്പിച്ചു തരാനും നിങ്ങളെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാനും ഏൽപ്പിക്കപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വന്നു. വഹുദൻ വറഹ്മത്തുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞത് അതാണ്. ഹുദയും റഹ്മത്തുമായ നബി തങ്ങൾ വന്നു. നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, ബി ഫളില്ലാഹി വബി റഹ്മത്തിഹി, ഇത് അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടും അവൻ്റെ റഹ്മത്ത് കൊണ്ടും കിട്ടിയതാണ്, വല്ലാത്ത ഒരു നസീബാണ് നിങ്ങൾക്ക് കിട്ടിപ്പോയത്. അതുകൊണ്ട് ഫബിദാലിക്ക, ഈ കാരണം
രണ്ട് കാരണം. ഒന്ന്, വിശുദ്ധ ഖുർആൻ അവതരിച്ച കാരണം. മറ്റൊരു കാരണം, ആ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല അയച്ച കാരണം. ആ നബി വന്ന ആഗമനം, അത് ജാഅക്കും, നിങ്ങൾക്ക് ആഗമനമുണ്ടായി, നിങ്ങൾക്ക് വന്നു എന്ന് പറയുന്നു. അപ്പം ആ വന്ന കാരണത്താൽ ഫല്യഫ്രഹു, എല്ലാവരും സന്തോഷം പ്രകടിപ്പിക്കൽ നിർബന്ധമാണ്. ഫല്യഫ്രഹു, എല്ലാവരും സന്തോഷം പ്രകടിപ്പിച്ചു കൊള്ളണം. നബി തങ്ങൾ വന്നതിൻ്റെ പേരിലും ഖുർആൻ ഇറങ്ങിയതിൻ്റെ പേരിലും എല്ലാവരും സന്തോഷം പ്രകടിപ്പിക്കൽ നിർബന്ധമാണ് എന്ന് മാത്രമല്ല, ഹുവ ഖൈറുൻ മിമ്മാ യജ്മഊന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തിലും വിശുദ്ധ ഖുർആനിൻ്റെ വിഷയത്തിലും സന്തോഷിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടൽ, സന്തോഷപ്രകടനം നടത്തൽ, ഖൈറുൻ, അത് ഖൈറാണ്, മിമ്മാ യജ്മഊന, ജനങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന എല്ലാറ്റിനേക്കാളും, ജനങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന സമ്പത്തിനേക്കാളും, ഒരുമിച്ച് കൂട്ടുന്ന സദസ്സിനേക്കാളും ഇതാണ് ഖൈർ. അപ്പോൾ നബിതങ്ങളെ മധു പറയാനും പ്രശംസിക്കാനും അവിടുത്തെ ആഗമനത്തിൽ സന്തോഷിക്കാനും വേണ്ടി ഒരുമിച്ച് കൂടുക എന്ന ആ പ്രവർത്തനമാണ് ഖൈറായത്. മിമ്മാ യജ്മഊന, ജനങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന എല്ലാത്തിനേക്കാളും ഖൈർ എന്ന് പറയുമ്പോൾ മറ്റുള്ള ദിക്റിനേക്കാളും ഖൈർ ഇതാണ്. അതുപോലെ മറ്റുള്ള സന്തോഷത്തിന് വേണ്ടിയുള്ള കല്യാണമോ അല്ലെങ്കിൽ വീട്ടുകൂടലോ ഇതെല്ലാം ഉണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ ഖൈർ തന്നെ. എന്നല്ല, നിങ്ങൾ നബി തങ്ങളെ മധു പറയാൻ വേണ്ടി ഒരുമിച്ച് കൂട്ടുന്ന ഈ മജ്ലിസ് ബാക്കിയുള്ള എല്ലാ ദിക്റിന്റെ മജ്ലിസിനേക്കാളും ഖൈറാണ്. ഹുവ ഖൈറുൻ മിമ്മാ യജ്മഊൻ, അവർ ഒരുമിച്ച് കൂട്ടുന്ന എല്ലാത്തിനേക്കാളും ഇത് ഖൈറാണ്. വളരെ സന്തോഷത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ ലൈലത്തുൽ ഖദ്ർ, അതുപോലെ പരിശുദ്ധ ഖുർആൻ, ഇതെല്ലാം ഉണ്ടായത് നബിതങ്ങളുടെ വരവ് കൊണ്ടാണ്. ആ വരവിനെ അല്ലാഹു തആല നേരത്തെ തന്നെ കണക്കാക്കിയതാണല്ലോ. അപ്പോൾ ആ കണക്കാക്കിയതിൻ്റെ പേരിൽ അവിടുത്തെ വരവിനെ ബഹുമാനിക്കാൻ പല സംഗതികളും അല്ലാഹു തആല ഇവിടെ ചെയ്തു വച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും മക്കയിൽ തുബ്ബ എന്ന് പറയുന്ന ഒരു രാജാവ് കടന്നു വന്നു. അയാൾ യമനിലെ രാജാവാണ്. യമനിലെ ഏത് കാലത്തുള്ള രാജാക്കന്മാർക്ക് ചക്രവർത്തിമാർക്ക് തുബ്ബ എന്നാണ് പറയുക. ക്രിസ്ത്യാനികളുടെ രാജാക്കന്മാർക്ക് കിസ്ര എന്നും അല്ല കൈസർ എന്നും, യഹൂദികളുടെ രാജാക്കന്മാർക്ക് കിസ്ര എന്നും പറയുന്നത് പോലെ കിസ്ര കൈസർ തുബ്ബൾ. യമൻകാരുടെ രാജാവിൻ്റെ പേര് തുബ്ബൾ എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിൻ്റെ 1000 കൊല്ലം മുമ്പ്, ചെറിയ കൊല്ലമല്ല, 1000 കൊല്ലം മുമ്പ്, കൃത്യം 1000, ആ 1000 കൊല്ലം മുമ്പ് മക്ക പിടിച്ചെടുക്കാൻ വന്നു ആര്? തുബ്ബ എന്ന് പറയുന്ന രാജാവ്. വലിയ നീണ്ട കഥയാണ്, ഞാൻ ചുരുക്കി പറയാം. ആ ചക്രവർത്തി എന്ന് പറഞ്ഞാലും മറ്റ് പല ചെറിയ ചെറിയ രാജാക്കന്മാരുടെ ഒക്കെ നേതാവ്, വലിയ രാജാവ്. അദ്ദേഹം കടന്നു വന്നപ്പോൾ അല്ലാഹു തആല അദ്ദേഹത്തിന് ഒരു അസുഖം കൊടുത്തു. മക്കത്തേക്ക് കടക്കണേ ഉള്ളൂ, അപ്പോഴേക്കൊരു അസുഖം. എന്താണ് അസുഖം? മൂക്കിൽ നിന്നും വായിൽ നിന്നും വളരെ ദുർഗന്ധമായ പല കാര്യങ്ങളും പുറപ്പെടുകയാണ്.
സഹിക്ക വയ്യാത്ത ദുർഗന്ധം. അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരടക്കം ഭാര്യ അടക്കം എല്ലാവരും വിട്ടു നിൽക്കാൻ തുടങ്ങി. അത്രയും കഠിനമായ ദുർഗന്ധമാണ്. അപ്പോൾ ഒരാൾ മെല്ലെ ചെന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വെറുതെ ഉണ്ടായതല്ല ഈ രോഗം. ഈ രാജ്യം മക്ക എന്ന് പറയുന്ന രാജ്യം അവസാനത്തെ നബി, അമ്പിയാക്കളിൽ അവസാനത്തെ നബിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്ന രാജ്യമാണ്, അള്ളാഹു അതിന് കണക്കാക്കിയ രാജ്യമാണ് എന്ന് ചരിത്രത്തിലുണ്ട്. അതുകൊണ്ട് ഈ രാജ്യം പിടിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അതിനാൽ നിങ്ങൾ ഇവിടെ നിന്ന് പെട്ടെന്ന് പിന്മാറിയാൽ മാത്രമേ നിങ്ങളുടെ രോഗം മാറുകയുള്ളൂ എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അയാൾക്കത് വിശ്വാസമായി. അങ്ങനെ മക്കയിൽ നിന്ന് അയാൾ പിന്മാറി തിരിച്ചുപോയി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, 1000 കൊല്ലം മുമ്പ് ആ നാട് ശുദ്ധിയാക്കി വച്ചിരിക്കുന്നു. 1000 കൊല്ലത്തിന് മുമ്പ് തന്നെ എല്ലാ കുഫരിയത്തിനെത്തൊട്ടും എല്ലാ ശിർക്കിനെത്തൊട്ടും ശുദ്ധിയാക്കാൻ പറ്റിയ നിലയിൽ ആ രാജ്യത്തെ അധികാരപ്പെടുത്തി വച്ചിരിക്കുന്നു. ശിർക്കുണ്ട്, കുറച്ചാളുകളുണ്ട്, അവരെ നന്നാക്കാനാണല്ലോ വരുന്നത്. അപ്പോൾ പക്ഷെ പരിശുദ്ധമായ ഒരു നാടാണ്. എന്തുകൊണ്ട് പരിശുദ്ധമായി? നബി തങ്ങൾ ജനിച്ചതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നോക്ക്, നിങ്ങൾ നബി തങ്ങൾ ജനിച്ച ആ വീട്, ആ സ്ഥലം ഇപ്പോഴും അവിടെ ഉണ്ട്. അതെല്ലാവർക്കും അറിയപ്പെടും, അറിയപ്പെടുന്ന നിരക്കുണ്ട്. അത് മൗലവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി വച്ചിട്ടുണ്ട്, നബി തങ്ങൾ ജനിച്ച സ്ഥലമാണെന്ന്. അതുകൊണ്ട് പരിശുദ്ധ റമളാനിലെ അവസാനത്തെ 10-ൽ ലൈലത്തുൽ ഖദ്ർ എന്ന രാവിനെ നാം എല്ലാവരും പ്രതീക്ഷിക്കണം. ഈ രാവുകളിൽ ഇനിയുള്ള എല്ലാ രാവുകളിലും പ്രത്യേകം ഹയാത്താക്കണം. തറാവീഹ് നിസ്കാരം ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത്. ഇശാ നിസ്കരിച്ച ഉടനെ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കാൻ വലിയൊരു പണിയൊന്നും ഉണ്ടാവില്ല. ചെറിയ സൂറത്ത് ഓതിയാലും തിരക്കില്ല. 20 റക്അത്ത് നിസ്കാരത്തിന് അരമണിക്കൂർ സമയം ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അധികം വരൂ. ആ തറാവീഹ് നിസ്കാരം നിങ്ങൾ ഒഴിവാക്കരുത്. അതുപോലെ വിത്ര നിസ്കാരം ഏത് കാലത്തും ഉള്ളതാണ്, അത് റമദാനിൽ പ്രത്യേകം അക്കദായ സുന്നത്താണ്. അതുകൊണ്ട് വിത്ര നിസ്കാരവും എല്ലാവരും നിർവഹിക്കണം, അത് ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകമാണ്. മാത്രമല്ല രാത്രി പാതിരസമയത്ത് എല്ലാവരും പ്രത്യേകമായി പ്രാർത്ഥിക്കണം. നമ്മുടെ രാജ്യം ഇപ്പോൾ എവിടേക്കാണ് പോകുന്നത്? റബ്ബുൽ ആലമീനായ അള്ളാഹുവിനല്ലാതെ അറിയില്ല. കേരളത്തിൽ ഒരൊറ്റ കോവിഡ് രോഗിയും ഇല്ലാത്ത വിധത്തിൽ അതിനെ നിയന്ത്രിച്ചിരുന്നു. ഇപ്പോൾ വിദേശത്തു നിന്നും ഇന്ത്യയിൽ തന്നെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുമെല്ലാം ആളുകൾ വരാൻ തുടങ്ങിയപ്പോൾ അവരിലുള്ള രോഗികൾ ചിലരുണ്ടാവുകയും അത് പകരുകയും ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ വീണ്ടും കോവിഡ് വരാൻ തുടങ്ങിയിരിക്കുന്നു. ചൈനയിലാണ് ആദ്യമായി കേട്ടത്, അവിടെ അത് മാറി എന്നൊക്കെ പറഞ്ഞ് പവർ അടിച്ച് സുഖമായി പോയി എന്ന് പറഞ്ഞിട്ട് വലിയ വീമ്പിളക്കിയിരുന്നു. അതൊക്കെ പോയി ഇപ്പം അവിടെ രണ്ടാമതും തുടങ്ങിയിരിക്കുന്നു ചൈനയിൽ. അമേരിക്കയിൽ ലക്ഷങ്ങളാണ് മരിക്കുന്നത്. അങ്ങനെ എവിടെയാണ്
മരിക്കാത്തത് റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ കുദ്രത്ത് കൊണ്ടല്ലാതെ അവൻ്റെ നോട്ടം കൊണ്ടല്ലാതെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഅ്മിനീങ്ങളായ നമുക്ക് നേരത്തെ തന്നെ ബോധ്യമുണ്ട്, നമുക്ക് വളരെയധികം ബോധ്യമുണ്ട്. റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ ശിക്ഷയാണെന്നും അവൻ തരുന്നതാണെന്നും അവൻ എടുത്തു കളഞ്ഞാൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് എടുത്തു കളയാൻ കഴിയുമെന്നും അല്ലെങ്കിൽ സെക്കൻഡ് കൊണ്ട് എടുത്തു കളയാൻ കഴിയുമെന്നും നമ്മൾ വിശ്വസിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ രോഗത്തെ പെട്ടെന്ന് ഉയർത്തിക്കളയട്ടെ. അല്ലാഹു തആല ഈ കോവിഡ് രോഗത്തെ എത്രയും പെട്ടെന്ന് ഉയർത്തി സന്തോഷത്തിലാക്കി തരട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും, നമ്മുടെ ബന്ധുക്കളെയും, നമ്മുടെ കുടുംബങ്ങളെയും, എല്ലാ ആളുകളെയും അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. അല്ലാഹുവിൻ്റെ അധികാരത്തിലും അവൻ്റെ കുദ്രത്തിലും പെട്ടതാണല്ലോ. അതുകൊണ്ട് അല്ലാഹു തആല നമ്മുടെ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി മർക്കസ് ഓർഗനൈസർ, മർക്കസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മർക്കസ് സഖാഫത്തി സുന്നിയ എന്ന ഈ സ്ഥാപനത്തിൻ്റെ ചുരുക്കമാണ് മർക്കസ്. ഡൽഹിയിലെ മർക്കസ് എന്ന് പറഞ്ഞിട്ട് മറ്റേതോ ഒരു ജമാഅത്തിൻ്റെ മർക്കസ് പറഞ്ഞു, അതല്ല. മർക്കസ് സഖാഫത്തി സുന്നിയ എന്ന ഈ സ്ഥാപന സമുച്ചയം അതിൻ്റെ ഓർഗനൈസർ ഖമറുദ്ദീൻ സഖാഫിയോടൊപ്പം മലേഷ്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ മർക്കസിന് വേണ്ടി ഖിദ്മ ചെയ്യുന്ന ഹാജി അബ്ദുർ റസാഖ് കെ എൽ ഷംസുദ്ദീൻ അഷ്റഫി മുജീബുർ റഹ്മാൻ മുഹമ്മദ് അമീൻ മുജീബുർ റഹ്മാൻ വടക്കേക്കാട് മർഹൂം ഹാജി അലി ജിന്നയുടെ ഭാര്യ ഹാജ മറിയമ്മ ബിന്ദ് കുഞ്ഞി മുഹമ്മദ് നൂർ സക്കീന എന്ന സഹോദരികളും അതുപോലെ മറ്റ് പല പ്രവർത്തകരും ചെറുതും വലുതുമായ ഹിദ്മ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ദുആ ആഗ്രഹിക്കുന്നു. സദഖ ചെയ്തവരെല്ലാം പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടും ഉണ്ട്. ഇവരൊക്കെ അലി ജന്ന മർഹൂം, അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ഖബർ വ്യക്തമാക്കി കൊടുക്കട്ടെ. നമ്മളവിടെ ചെന്നാൽ കാറുമായിട്ട് വരികയും എല്ലാ സ്ഥലത്തും കൊണ്ടുപോവുകയും എല്ലാം ചെയ്തിരുന്ന ആളായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടുപോയി. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ഖബർ വെളിച്ചമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പിന്നെ വരാൻ പറ്റുന്ന ഒരല്ലല്ലോ. എന്നാൽ അവരെ വകയായി വലിയൊരു ധർമ്മം സംഖ്യ എഴുതി അതിനുശേഷം മറ്റുള്ളവർ കൂടി അത് കണ്ട് കൊടുക്കാനുള്ള മാതൃകയായിട്ട് മുമ്പോട്ട് വന്നിരിക്കുകയാണ്. അതേപ്രകാരം മേൽ പറഞ്ഞ എല്ലാവരും അവരൊക്കെ ഇവിടുത്തെ അരി വാങ്ങാനുള്ള കാശുകളാണ് കൊടുക്കുന്നത്. മലേഷ്യയിലെ അസ്ലം ഐ ബി എന്നതുകൊണ്ട് ജെ ബി ജെ ബി ആ സ്ഥലത്തിൻ്റെ പേര് 10 ചാക്ക് അരി സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല ഈ പറയപ്പെട്ട എല്ലാവർക്കും വലിയ റഹ്മത്ത് പ്രദാനം ചെയ്യട്ടെ. മലേഷ്യ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇങ്ങനെ പോകാനൊന്നും സൗകര്യമുള്ള സ്ഥലമല്ല. എന്നാലും അവർ കെണിഞ്ഞ്
ബുദ്ധിമുട്ട് സഹിച്ച് എല്ലാ സ്ഥലത്തും പോവുകയും നമ്മുടെ പ്രസ്ഥാനത്തിന് ഖൈറുണ്ടാക്കി തരികയും ചെയ്തിട്ടുള്ള ഇവർക്ക് എല്ലാവർക്കും അല്ലാഹു തആല പ്രത്യേകം റഹ്മത്തും ബർക്കത്തും ചെയ്തു കൊടുക്കുമാറാകട്ടെ. മലേഷ്യയിലെ ഷാ മുഹമ്മദ് ഷാ എന്നുള്ള സ്ഥലത്തുള്ള ഒരാളുണ്ടായിരുന്നു മുഹമ്മദ്. അദ്ദേഹം മരണപ്പെട്ടു പോയി. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ. ഇനി അല്പസമയം കഴിഞ്ഞിട്ട് നമുക്ക് ദ്വാരക്ക ഇപ്പം മറ്റൊരു പരിപാടിയുണ്ട് ദുബൈയിൽ നടക്കുന്നത്. യൗമിൻ താരീഖിയും تتوحد فيه قلوب البشر في كافة أنحاء المعمورة تحت مظلة الأخوة الإنسانية للتضرع إلى الله سبحانه بالصلاة والدعاء بصوت واحد كل فرد في مكانه يجمعهم اليقين المطلق في قدرة الله ولطفه ورحمته بأن يحفظ البشرية ويرفع عنها وباء كورونا. وهذه المبادرة الصلاة من أجل الإنسانية التي تقوم بإطلاقها اللجنة العليا للأخوة الإنسانية المنبثقة عن وثيقة الأخوة الإنسانية من أجل السلام العالمي والعيش المشترك. دعوة ملهمة للإنسانية جمعاء فنتضامن مع هذه المبادرة ونشارك في الدعاء لرفع البلاء. اللهم ارفع عنا وعن جميع البلاد هذا الوباء يا الله.
إن هذا الوباء نحن نعتقده ونتيقنه من قدرتك ومن خلقك يا الله. فارفع عنا وعن جميع البلاد يا الله. نحن نتضرع إليك في عشر الأواخر من رمضان أن تدفع عنا هذه الأمراض. اللهم اكشف الغمة عن الأمة. اللهم ادفع عنا كل بلية ومصيبة وآفة ومرض ومشقة يا الله. يا الله جل جلاله لا قادر ولا خالق إلا أنت. أنت القادر على كل شيء. أنت الخالق كل شيء. نسألك اللهم أن ترفع هذا البلاء بلاء كورونا من جميع الإنسان من جميع البلاد. نحن نجتمع يا الله كل طائفة كل حزب كل أهل البلد نجتمع مع هذا ونتضرع أمامك يا الله أن ترفع عنا وعن العالم يا جماعة هذه الأمراض المعدية المضرة المخوفة يا أرحم الراحمين. اللهم بفضلك وكرمك وجودك أكرمنا بكرمك يا الله واحفظنا بحفظك يا الله واحرزنا بحرزك يا الله. اللهم إنا نسألك أن تعيذنا من عذاب هذا المرض ومن سائر العذاب وسائر الهلكة يا الله. اللهم لا تهلكنا بما فعل السفهاء منا. اللهم لا تهلكنا بما فعل السفهاء منا. اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا إنك أنت الغفور الرحيم. اللهم اجعل هذا المرض مدفوعا ومرفوعا من هذا العالم بقدرك وقضائك يا أرحم الراحمين. اللهم ألهم العلماء لاكتشاف دوائه يقضي عليه وينقذ العالم من التبعات الصحية والاقتصادية والإنسانية جراء انتشار هذا الفيروس. اللهم ارحم الأمة واكشف عنهم الغمة واحفظ البلاد والعباد من سوء ومكروه ومن هذا الوباء خاصة يا أرحم الراحمين يا أرحم الراحمين. اللهم يا دافع البليات ادفع عن الإنسان جميعا هذا المرض المضرة المخوفة يا أرحم الراحمين. وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين.